ലക്കി ബ്ലോഗ്സ് ബൈ ധീരജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഗുരുവായൂരാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂരിൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾ, എസ്പെഷ്യലി കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്. ഗുരുവായൂർ കേശവനെ മന്ദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനക്കോട്ടയിലാണ്. ഗുരുവായൂർ ആനക്കോട്ടയിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് എൻട്രൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ സൈഡിൽ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു തറവാട് കാണാൻ സാധിക്കും. അവിടെ മെയിൻ്റനൻസ് ഒക്കെ ആയിരിക്കുന്നുണ്ട്. ഒന്നും ആരും കയറ്റുന്നൊന്നും ഇല്ല. ഇവിടെ ഒരു ആനക്കൊമ്പൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. പിന്നീട് ആന പ്രേമികൾക്ക് ആർക്ക് വേണോ ഇവിടെ ആന ഊട്ടൽ ചെയ്യാൻ സാധിക്കും. 12,500 രൂപയാണ് ആന ഊട്ടലിന് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ശരിക്കും കൊമ്പന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. വന്ന് കയറുമ്പോൾ തന്നെ ശരിക്കും വരെ കാണാം. ഇത് ആനയെ മെരിക്കുന്ന ഒരു ഇതാണ്. പണ്ടത്തെ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന അറിവ്. പിന്നെ ഈ ഒരു ആനയെ കണ്ടോ, ഫുള്ളി ഫണ്ണി ആയിരുന്നു കേട്ടോ. ആന വന്ന നേരം മുതലേ ഈ ഒരു സംഗതി വെച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരുക്കായിരുന്നു തോന്നുന്നു. പിന്നീട് നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ ആന സ്റ്റില്ലായിട്ട് നിന്ന് നിന്നു. ഇതേ കണക്കിന് കണ്ടോ, ഓരോ ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് കാണാം, ഒരേ കണക്കിന് അങ്ങനെ തന്നെ നിന്ന് നിന്നായിരുന്നു. നമ്മളെ കൂടെ തന്നെ വേറെയും ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഫോട്ടോ എടുക്കുന്ന നേരത്ത് ഈ ആന ഇങ്ങനെ തന്നെ നിന്ന് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫുള്ളി ഗ്രീനിഷ് ആയിരുന്നു. നല്ല എന്ന് വെച്ചാൽ ആ ഒരു കോമ്പൗണ്ട് കയറിയ നേരം മുതൽ നല്ല തണുപ്പായിരുന്നു. ശരിക്കും മരങ്ങളുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയും ഇത് തന്നെ ഇങ്ങനെ ഫുൾ മരങ്ങളാണ്. പിന്നീട് ഇവിടെ ആനകൾ, ഒറ്റക്കൊമ്പൻ ആനയുണ്ട്, നിൽക്കുന്ന ഒറ്റക്കൊമ്പനാണ്. ചെറിയ കൊമ്പുള്ള ആനയുണ്ട്. പിന്നെ പിടിയാന കുറവായിരുന്നു. ഒരു 3-5 പിടിയാനയെ കാണാൻ സാധിച്ചുള്ളൂ. ഇവിടെ മൊത്തത്തിലൊരു 10-40-50 ആ ഒരു റേഞ്ചിലൊക്കെ ആനകളുണ്ടായിരുന്നു. ഉള്ളിലോട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല, ഉള്ളിലോട്ടൊക്കെ ആനകളുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു അഴകൊത്ത ഒരു കൊമ്പനെ കാണാൻ സാധിച്ചട്ടോ. അതിൻ്റെ മുന്നിലായി അച്ഛനും മക്കളുടെയും ഫോട്ടോ എടുപ്പ്. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആനയെ ദൂരെ നിന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് അടുത്ത് നിന്ന് തൊടാനും ഒക്കെ സാധിച്ചായത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നിയായിരുന്നു. തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ടൊന്ന് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.